ചിലതിൽ അകത്ത് വിളിച്ച വീടുകളെ ഉറപ്പിക്കുകയും ചിലതിൽ അയച്ചതിന്റെ പ്രത്യക്ഷത അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന അഭിഷേകത്തിന്റെ പകർച്ചയുടെ കൃപാവരങ്ങളുടെ പകർച്ചയുടെ അഗ്നിയുടെ പകർച്ചയുടെ ഗ്രാമീൺ ദൈവിക അധികാര ശുശ്രൂഷകളുടെ അതോറിറ്റിയുടെ പകർച്ചയുടെ ദിനരാത്രകളായിരിക്കും അത് നീ പ്രാപിച്ചാൽ അവിടെ നടക്കേണ്ടത് നടക്കും. എന്താ സംഭവിച്ചത്? പലരെയും നോക്കി, പലരോട് കൂടുതിപ്പുണ്ട്, അവരോടൊക്കെ സ്വർഗം പറഞ്ഞു കാണും. ഒരു നിമിഷം എനിക്ക് വേണ്ടി ഒന്നിറങ്ങണം, ഞാൻ നിന്നിലൂടെ ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കാൻ തയ്യാറെടുക്കണം. പല മനുഷ്യരെയും അന്വേഷിച്ച് ഒരു ദിവസം യേശു കർത്താവിനെ ദൈവം വചനത്താൽ ഉരുവാക്കി. സാക്ഷാൽ വചനം ജഡമായി, അവൻ സർവശക്തനായ ദൈവം തന്നെ ജഡമായി തീർന്ന് ആ യോർദാനിലേക്ക് കാലുകൾ വെച്ച് കടന്നു വന്നു. എന്താ ലക്ഷ്യം? ഒന്നായിരിക്കണം, ഇറങ്ങുവാനുള്ള മനസ്സൊന്നായിരിക്കണം, പ്രവർത്തിക്കാനുള്ള മനസ്സൊന്നായിരിക്കണം. ഉറപ്പായിട്ടും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി രാജ്യം വ്യാപകമായി ആ വ്യക്തിയിലൂടെ വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് എന്നെ വിരണി ചൂണ്ടി കാണിക്കുന്നത് മൂന്ന് ദൈവദാസന്മാരെയാണ്. ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. അവർ അഭിഷിക്തന്മാരോ അതല്ല, അവർ ചിലപ്പോൾ വിളിക്കപ്പെട്ടവരോ നിയോഗിക്കപ്പെട്ടവരോ ആയിരിക്കും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നിവിടെ ചെയ്തത് വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും, നീ അറിയത്തില്ല, നീ കയറി നിൽക്കുക, ഞാൻ നിന്നിലൂടെ സംസാരിക്കും. ഇങ്ങനെ ഞാൻ ഇതുവരെ ശുശ്രൂഷിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില നിയോഗങ്ങൾ അഗ്നിയിൽ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ചിലരുടെ മേൽ ഇറക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. കാരണം ഈ യോർദാന്റെ ഗതി ഒന്ന് തിരിയണം, അവന് ഗലീലയുടെ അവസ്ഥയൊന്ന് മാറണം, യെരുശലേമിന്റെ അവസ്ഥയൊന്ന് മാറണം, യഹൂദയുടെ അവസ്ഥയൊന്ന് മാറണം, ഈ ഭൂമി ഒന്ന് അറിയണം അഭിഷേകം എന്നൊന്നുണ്ട്, ഈ ഭൂമി ഒന്ന് അറിയണം വചനം ജഡമായി തീർന്നു, ഈ ഭൂമി ഒന്ന് അറിയണം യേശു കർത്താവ് ഉരുവായിരിക്കുന്നു, ഈ ഭൂമി ഒന്ന് അറിയണം സർവശക്തന്റെ പ്രവൃത്തികൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് യോർദാനിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നോക്കി നിന്ന ജനം നോക്കി നിൽക്കെ താനാ യോർദാനിലേക്ക് ഇറങ്ങി തിരിച്ചു കയറി ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, പിതാവേ, ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത്, ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ലാത്തത് ആമേ മറ്റുള്ളവരുടെ വിടുതലിനാൽ, എന്റെ കുടുംബത്തിന്റെ വിടുതലിനല്ല, എന്റെ ദേശത്തിന്റെ രാജ്യത്തിന്റെ വിടുതലിനാൽ എന്റെ മേൽ ഇറക്കണമേ. ശക്തമുയരുവാൻ തുടങ്ങി. അവൻ ആത്മാവിന്റെ ഒരു കാര്യം വിളിച്ചു പറയുകയാ, ദൈവം നിയോഗത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് ഹിതമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പു തരികയാ, അത് തടയുവാൻ പറ്റിയ പിശാചി ഭൂമിയുടെ മുകളിലില്ല. യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അത് ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച പാർസി പ്രഭുവിന്റെ ശക്തികളും അവിടെ ഉണ്ടായിരുന്നു. പിശാചി തളം കെട്ടിക്കിടക്കുന്ന ഇടം, അവന്റെ അധിവാസം ശക്തിയോടുകൂടി അവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആര് സഹായിക്കും, ആര് വിടുവിക്കും എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കൂട്ടം ജനം, ദുഃഖിതന്റെ ദുഃഖം മാറ്റുവാൻ അവൻ മനസ്സിന്റെ മുറിവ് കെട്ടുവാനായി നിയോഗിക്കപ്പെട്ടവൻ എവിടൊക്കെയോ ഇരിക്കുന്നു. തന്റെ പ്രവൃത്തികൾ തന്നിലൂടെ വെളിപ്പെടുവാൻ ലോകം അനുവദിക്കുന്നില്ല. പക്ഷേ സമൂഹം അനുവദിക്കാത്തതോ, അവൻ ശക്തികൾ അനുവദിക്കാത്തതോ, അന്തരീക്ഷ വ്യാപാര മണ്ഡലങ്ങൾ അനുവദിക്കാത്തതോ, അനുവദിക്കുന്ന ദൈവത്തിന്റെ ശക്തിയ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ഇറങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രിയിലെ സമയം വേർതിരിക്കും. നോക്കരുത്, വന്നിരിക്കുന്ന യോഹന്നാന്റെ ഷേപ്പ് അവൻ സ്വർഗം പറയുന്നു, വന്നിരിക്കുന്ന യേശുവിന് ജലത് നൽകുവാൻ, വന്നിരിക്കുന്ന ദൈവ ജനത്തിന് ജലത് നൽകുവാൻ സ്വർഗം ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. വന്നത് നീ ഏകാന്ത സ്ഥലത്തായിരിക്കും, പക്ഷെ മടങ്ങുമ്പോൾ നിന്റെ തലയിൽ വെക്കുവാൻ പറ്റിയ ചിലത് ദൈവത്തിന്റെ ആത്മാവ് ചില സഞ്ചികളിൽ കണ്ടിട്ടുണ്ടെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ഈ പ്രാർത്ഥനയിൽ, ഈ രാത്രിയിലെ കൺവെൻഷനിൽ ഏതോ ഒരു ദേശത്ത് ഇന്ന് രാത്രി ഒരു കാർ മോഷണത്തിനായിട്ട് പത്തറിയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, അത് മോഷ്ടിക്കപ്പെടുമ്പോൾ അവരുടെ കയ്യെ പിടിക്കുന്ന ഒരു ദൂതൻ അവിടെ വെളിപ്പെടും. ഇനിയുള്ള ദിനരാത്രങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ദേശം ദേശം വ്യാപകമായിട്ട് കൺവെൻഷനുകൾ ഒന്നിന് പുറകെ ഒന്നായി നടക്കുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, റിസൾട്ട് എന്താ കണ്ടത്? എത്ര ജാതിയർ അവിടെ കൂടി വന്നു, എത്ര മർത്തോമക്കാർ കൂടി വന്നു, ജ്ഞാനയക്കാർ കൂടി വന്നു, കത്തോലിക്കാർ കൂടി വന്നു. ചോദ്യത്തിന്റെ മറുപടി ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. നീ നടത്തേണ്ടത് നടക്കുമ്പോൾ, നീ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ, നീ ഇറങ്ങേണ്ടതിനായി ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പറയണ്ടു, ആമെ ഇറങ്ങേണ്ടത് നിന്റെ മേൽ ഇറങ്ങൂ. ഇറങ്ങിയാൽ പിന്നകത്തിരിക്കുന്ന പത്രോസ്, പിന്നകത്തിരിക്കുന്ന യോഹന്നാൻ, പിന്നകത്തിരിക്കുന്ന പൗലോസുമാർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. നിശ്ചയമായിട്ടും ഇന്ന് രാത്രി ആ ദൈവിക അനോയിറ്റിംഗിന്റെ വ്യാപാരം ഈ ഗ്രൗണ്ടിൽ ദൈവത്തിന്റെ ആത്മാവ് പകരുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് അതിനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, അവരും
മതം എന്ന് നോക്കത്തില്ല വസ്ത്രധാരണ നോക്കത്തില്ല പക്ഷെ നീ അകത്ത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നിലേക്ക് ചിലത് പകർന്നു തരുവാൻ ചില പുതിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാൻ ചില പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുവാൻ ചില പുതിയ കൃപകൾ ഏൽപ്പിക്കുവാൻ ഇന്ന് രാത്രി മാനസ് വെക്കുകയാ യോർദാനിൽ അനേകരെ മറന്നു നടക്കത്തില്ല ഇവിടെ സാന്നിധ്യം ഇറക്കത്തില്ല ഇവിടെ ദൈവപ്രവൃത്തി നടക്കത്തില്ല ഇവിടെ അഭിഷിക്തൻ മേൽ നിൽക്കത്തില്ല പക്ഷേ ഇന്ന് രാത്രി പ്രവചിച്ച് പറയുന്നു ഇവിടെ അഭിഷിക്തന്മാർ എഴുന്നേക്കോ ഇവിടെ ദൈവപ്രവൃത്തി എഴുന്നേക്കോ ഇവിടെ പ്രാവിലേക്ക് വരൂ അവൻ ആധിപത്യം സ്ഥാപിക്കോ അവൻ ചെങ്കോലിച്ച് അതിനെ ഏൽപ്പിക്കോ ജീസസ് പലരും നോക്കി നിൽക്കുകയാ പലരും ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാ പലരും മുഖത്തെ വെള്ളം തുളച്ചു കളയുമ്പോൾ യേശു കർത്താവിന്റെ ഒരു പരിശുദ്ധാത്മ സാന്നിധ്യം മറ്റുള്ളവർ കാണെ വേഗരൂപത്തിൽ ചിറകുകൾ അടിച്ച് അതിറങ്ങി വരുന്നത് കണ്ട യോഹന്നാൻ പോലും തരിച്ചു നിന്ന് പോയെങ്കിൽ ഇന്ന് രാത്രി കൺവച്ചം നടത്തിയവരെ വന്ന് കാണുന്നവരെ കണ്ണ് കേൾക്കുന്നവരെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചിലതിന്റെ മേൽ ഇറങ്ങേണ്ടത് ഇറങ്ങി വരൂ അത് തറയുവാൻ ഒരു പിശാചനും കഴിയത്തില്ലെന്ന് ദൈവ വാചനത്തിന് ശക്തിയാൽ ഇന്നിനകത്ത് വിളിച്ചു പറയുകയാ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് ആര് ഏറ്റെടുക്കുന്നുവോ അവിടെ നിന്നും പ്രവൃത്തിയുടെ തുടക്കം ലൂക്കോസ് 3:21 ഇങ്ങനെ വായിക്കുന്നു യേശു താനും തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തനിക്ക് 30 വയസ്സായിരുന്നു അവൻ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവ വചനത്തിന് ശക്തിയാൽ 30 വയസ്സ് വരെ വളരെ വീർപ്പ് മുട്ടിയിരുന്ന വ്യക്തിയെ കുറിച്ച് ആ യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒന്നെനിക്കറിയാം വേറെ പുസ്തകം യോഹന്നാൻ 20:21 ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞ തിരുവചനത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിന് വ്യാപരിക്കുന്നുണ്ട് എങ്ങനെ യേശുവിനെ പിതാവ് അയച്ചു ഒരല്പം ഞെരുക്കത്തോടുകൂടി അല്പം ടെൻഷനോടുകൂടി യേശു കർത്താവിനെ യോർദാനിലേക്ക് ഇറങ്ങുവാനായി മനസ്സ് വെച്ച ദൈവം താൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുവാൻ മനസ്സ് വെച്ചു ഇന്ന് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് നിനക്ക് വേണ്ടി ഇറങ്ങുവാൻ തയ്യാറെടുത്ത ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ട് ലാക്കാക്കി നിന്റെ പേര് പറഞ്ഞ് നീ ഉടുത്ത വസ്ത്രത്തിന്റെ കളർ നോക്കി നിന്റെ ശബ്ദം നോക്കി നിന്റെ പ്രാർത്ഥന നോക്കി നിന്റെ ഇരിപ്പ് നോക്കി ഇതിന് മുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു അതിന്റെ നിവൃത്തീകരണം ഇതിനകത്ത് നടക്കാൻ പോവുകയാ വർഷങ്ങളായി ജനത പ്ലാനിട്ടുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവിഷ്കരിച്ച ഒരു കൺവെൻഷൻ ആണെന്ന് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാ ഇതിന് പിന്നിൽ കൂടെ നടന്നു വരുന്നത് എന്റെ യേശു കർത്താവിന്റെ ശബ്ദമാ ആകാശ വിധാനങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാര ശക്തികളെ അവൻ നോക്കത്തില്ല ഒരുപക്ഷെ ദാനിയേലിന് അത് കാണിക്കില്ലെങ്കിൽ എന്റെ യേശുവിനെ കുറിച്ച് ഞാൻ വിളിച്ചു പറയുന്നു പിശാചിനും മന്ത്രവാദത്തിനോ ആ വിചാരങ്ങൾക്കോ അവിടെ ഒന്നിന് കുറവില്ലായിരുന്ന ഇടത്ത് യേശു മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആത്മാവ് ഇറങ്ങി വരുവാൻ തുടങ്ങി അതുവരെ ചലിച്ചിട്ടില്ലാത്ത ചലനങ്ങൾ ആ യോർദാനിൽ ചലിക്കാൻ തുടങ്ങി യോഹന്നാൻ ശ്രാവകൻ തരിച്ചു പോയി കാണു കൂടെ നിന്നവരൊക്കെ തോകമിൻ കോരി തരിച്ചു കാണു പെട്ടെന്ന് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു ഇന്ന് മുതൽ ഈ യോർദാനെ നോക്കി ഞാൻ കൽപ്പിക്കുന്നു ഇത് മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കട്ടെ അതേ ശബ്ദത്തിൽ ഇന്ന് രാത്രി ഞാൻ ഇക്കുറവർ ദേശത്തെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു ഇവിടുത്തെ ഞെരുക്കത്തിന് ഒരു വിരാമം ഇടുവാൻ ഇവിടുത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് വിരാമം ഇടുവാൻ ഇവിടുത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് വിരാമം ഇടുവാൻ ഇവിടുത്തെ ദാമ്പത്യ ജീവിതങ്ങളും തകർക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾക്ക് വിരാമം ഇടുവാൻ ഇവിടുത്തെ കുടുംബങ്ങളെ തകർക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾക്ക് വിരാമം ഇടുവാൻ ഇന്ന് രാത്രി യോർദാനെ ചവിട്ടുന്ന ചില അഭിഷിക്തന്മാർ ഇതിനകത്ത് വന്നിട്ടുണ്ട് അവരെഴുന്നേൽക്കും അവർ കാലുകൾ കുത്താൻ തുടങ്ങും അവിടെ നടന്നിട്ടില്ലാത്ത ചില നടക്കും അവർ നോക്കി വിളിച്ചു പറയും ഞങ്ങൾ യോർദാൻ വെട്ടുമടങ്ങുകയാ ഈ യോർദാനിൽ ഞങ്ങൾക്ക് ചെയ്യുവാനുള്ളത് ചെയ്യുമ്പോൾ ദൈവം ചെയ്യുവാനുള്ളത് ചെയ്യും പെട്ടെന്ന് യേശു കർത്താവിന്റെ മുമ്പിൽ ഒരു വ്യക്തി എഴുന്നേറ്റ് വന്ന് വിളിച്ചു പറഞ്ഞു ബ്രദർ ഇത് നടക്കത്തില്ല സ്റ്റോപ്പ് ഇറ്റ് ഈ കല്ലപ്പമാക്കുമെന്ന് നിന്നെ കുറിച്ച് എനിക്കറിയാം നീ ഒന്ന് പ്രവർത്തിച്ചു കാണിക്കാമോ അക്ഷരാർത്ഥത്തിൽ വചനം ജഡമായതുപോലെ വചനം സംസാരിക്കാൻ തുടങ്ങിയത് പോലെ ആദിയിൽ വചനം ചിലതിനെ ഉരുവാക്കി അദൃശ്യ മണ്ഡലങ്ങളിൽ കറങ്ങി നടന്നപ്പോൾ മനുഷ്യനോട് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ അതേ വചനത്തിന് കൈകൾ കിളർത്ത് അതേ വചനത്തിന് കാലുകൾ കിളർത്ത് അതേ വചനത്തിന് നാവ് വന്ന് അതേ വചനത്തിന് കണ്ണുകൾ ഉണ്ടായി അതേ വചനത്തിന് ആമി തലമുടി ഉണ്ടായി അതേ വചന വസ്ത്രം ധരിക്കാൻ തുടങ്ങി ഭൂമിയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യനത് വിശ്വസിക്കാൻ കഴിയാതെ പോയി പക്ഷെ പിശാച് ആ